തരൂരിനെന്താ കൊമ്പുണ്ടോ? വലിയ പണ്ഡിതനാണെന്ന് കരുതി എന്ത് തോന്നി വാസവും കാണിക്കാമോ? സ്വർണം കഴിക്കുന്ന മരമാണേ പോലും പുരയ്ക്ക് മുകളിലേക്ക് ചായുവാണെങ്കിൽ അതപ്പം ഒന്ന് വെട്ടിക്കളയണം. അതാണ് അതിൻ്റെ രീതി. ഇങ്ങനെയൊക്കെ പാർട്ടിക്ക് വിരുദ്ധമായി നിൽക്കുന്ന ശശി തരൂർ അടുത്ത തവണ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ നിന്നാലേ ഒരു കോൺഗ്രസ്സുകാരന് പോലും പ്രചരണത്തിന് ഇറങ്ങില്ല. നോക്കിക്കോ. അങ്ങനെ ഇത് ശശി തരൂരിന് വിമർശിക്കാൻ ഒരാൾ കൂടിയേ ബാക്കി ഉള്ളൂ എന്നാ തോന്നുന്നത്. കേരള പദ്ധതി അനുകൂലിച്ച് സംസാരിച്ച നമ്മുടെ ശശി തരൂർ എം പിയെ രൂക്ഷമായിട്ട് വിമർശിച്ചിരിക്കുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി. ആകെയുള്ള 10 MPമാരിൽ ഒരാൾ മാത്രമാണ് തരൂര്. അദ്ദേഹത്തിന് കൊമ്പൊന്നുമില്ലല്ലോ. തരൂരിനെ പാർലമെന്റിലേക്ക് ജയിപ്പിച്ചത് കോൺഗ്രസും UDFഉം ചേർന്നാണ്. UDFന്റെ കേരളത്തിലെ എം പിയാണ് തരൂര്, അത് മറക്കരുത് കേട്ടോ. കേരളയിലുമായി ബന്ധപ്പെട്ട മെമ്മോറാണ്ടം വായിച്ചു നോക്കിയിട്ടില്ല എന്ന തരൂരിന്റെ വാദം അങ്ങനെ അങ്ങ് അപ്പാടെ വിഴുങ്ങാൻ ഞങ്ങൾക്ക് എന്തായാലും സാധിക്കില്ല. സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്ക് മുകളിലേക്ക് ചാഞ്ഞാൽ അതിനെങ്ങോട്ട് വെട്ടിക്കളയണം. നിലപാട് തിരുത്തിയില്ലെങ്കിൽ തരൂർ നേരിടാൻ പോകുന്ന പ്രതിസന്ധി ഗുരുതരമായിരിക്കുമെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരിച്ചിരിക്കുന്നത്. തരൂർ ഒരു വിശ്വപൗരനാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷേ ആ വിശ്വപൗരന് പാർലമെന്റിൽ മത്സരിക്കാൻ സീറ്റ് കൊടുത്തത് പിണറായി വിജയനല്ല, കോൺഗ്രസ് പാർട്ടിയാണ്. അദ്ദേഹത്തെ ജയിപ്പിച്ചത് കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരുമാണ്. ഏത് പാർലമെന്റ് മെമ്പറായാലും മുന്നിലെത്തുന്ന കാര്യങ്ങൾ വായിച്ചു നോക്കിയിട്ടേ ഒപ്പിടുകയുള്ളൂ. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തത്. എന്നാൽ വായിച്ചു നോക്കിയിട്ടില്ല എന്ന് തരൂർ പറഞ്ഞാൽ ആരെങ്കിലും അത് വിശ്വസിക്കുമോ? ഒപ്പിടാൻ പറ്റില്ലെന്നാണ് തരൂർ പറഞ്ഞത്. ഉറങ്ങുന്നവനെ വിളിച്ചുണർത്താം, ഉറക്കം നടിക്കുന്നവനെ വിളിച്ചുണർത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാവാൻ പോവുകയാണ്. അടുത്ത പാർലമെന്റ് ഇലക്ഷൻ വരുമ്പോൾ ശശി തരൂരിനെ കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയാൽ കോൺഗ്രസും UDFഉം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ ഇറങ്ങില്ല എന്ന് കർക്കശമായിട്ട് പറഞ്ഞിരിക്കുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. അതായത് അദ്ദേഹം ഊന്നി പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ കോൺഗ്രസിൻ്റെ എം പിയാണ്, അല്ലാതെ പിണറായി സർക്കാരിൻ്റെതല്ലാന്ന്. സ്വർണം കഴിക്കുന്ന മരമാണെങ്കിലും പുരയ്ക്ക് മുകളിൽ ചാഞ്ഞാൽ വെട്ടിക്കളയണം. ശശി തരൂര് നിലപാട് തിരുത്തണം. കൊലക്കേസിൽ പ്രതിയാകാൻ CPM കിണഞ്ഞു ശ്രമിച്ചപ്പോൾ ശശി തരൂരിന് ഒപ്പം നിന്നത് കോൺഗ്രസ് ആണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കേരള വിഷയത്തിൽ UDFനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ നിലപാട് സ്വീകരിക്കുന്ന ശശി തരൂർ MPയിൽ നിന്നും വിശദീകരണം തേടുമെന്ന് KPCC പ്രസിഡന്റ് KSുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കേരള പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് KPCC തീരുമാനത്തിന് വിരുദ്ധമായൊരു നിലപാട് സ്വീകരിക്കുകയും മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിക്കുകയും ചെയ്ത തരൂരിനെ കോൺഗ്രസ് നേതൃത്വത്തിൽ എതിർപ്പ് തുടരുകയാണ്. നോട്ട് ദ പോയിന്റ്, പിണറായി വിജയനെ അദ്ദേഹം ഒന്ന് പ്രശംസിച്ചു, അതാണ് ചെയ്തൊരു തെറ്റേ. ഒരു പ്രസ്താവനയുടെ പേരിൽ അദ്ദേഹത്തെ വിലയിരുത്താനാകില്ലെന്നും കേരള പദ്ധതിയെ അനുകൂലിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം ശരിയല്ല എന്നൊക്കെയാണ് നമ്മുടെ KSുധാകരൻ പറഞ്ഞത്. കോൺഗ്രസും UDFഉം കേരള പദ്ധതിക്കെതിരാണെന്നും അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞതുമാണ്. തരൂർ തുറന്നു പറഞ്ഞ കാര്യമാണ്. പക്ഷേ കോൺഗ്രസിന്റെ ഒരു പ്രശ്നം, തരൂർ ഒപ്പുവച്ചില്ല. മാത്രമല്ല പിണറായിയെ പുകഴ്ത്തുകയും ചെയ്തു. ഇത് സ്വാഗതാർഹമായ നിലപാടല്ല. നല്ല കാര്യങ്ങൾ അംഗീകരിക്കാനും മോശം കാര്യങ്ങൾ എതിർക്കാനും നമുക്ക് എന്തായാലും കഴിയണം. ഒരു പാർട്ടി സ്വീകരിക്കുന്ന നയങ്ങളോടും പ്രത്യയശാസ്ത്രങ്ങളോടും നമുക്ക് എതിർപ്പൊക്കെ ഉണ്ടാകുമെങ്കിലും ഒന്നിച്ചു പോകേണ്ട കാര്യങ്ങൾ ഒന്നിച്ചു തന്നെ പോകണം. കേരളം ബിസിനസ് ചെയ്യാൻ കഴിയുന്ന സ്ഥലമാണ്. ലുലുമോൾ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഈ നിലപാടിലാണ് ഞാൻ പ്രശംസിച്ചതെന്നായിരുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തത്. പക്ഷേ നമ്മുടെ കോൺഗ്രസ് വക്താക്കൾ കേട്ടത് കേരളിനെ ഞാൻ പിന്തുണയ്ക്കുന്നു എന്നായിരുന്നു. കേരളിനെ മാത്രമല്ല, മുഖ്യമന്ത്രിയെ തന്നെ ഞാൻ പിന്തുണയ്ക്കുന്നു, മുഖ്യമന്ത്രിയാണ് എല്ലാം എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ് ചെവിയിലോട്ട് കേട്ടത്. അതിനാണ് ശശി തരൂരിനെ ഇപ്പോൾ ഏറെ നിർത്തിയിരിക്കുന്നത്. എന്തായാലും രാജ്മോഹൻ ഉണ്ണിത്താൻ ഇനിയിപ്പോൾ പറഞ്ഞതൊക്കെ സ്ഥിതിക്ക് ഇനി തരൂരിൻ്റെ കൊമ്പൊടിക്കുമോ കോൺഗ്രസ് എന്നുകൂടെ അറിയേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.